ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ വീക്കെൻഡ് ആണ് റിസർച്ചിന്റെ സമയമാണ് ഇന്നലെ രണ്ട് ഓഹരികളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇന്ത്യൻ ഓഹരി വിപണിയിൽ കാണുകയുണ്ടായി ഒന്ന് ഐ ഇ എക്സ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അതുപോലെ തന്നെ മൾട്ടി കമോഡിറ്റീസ് എക്സ്ചേഞ്ച് എം സി എക്സിലുമാണ് ഈ രണ്ട് ഓഹരികൾ എന്താണ് ഈ ഓഹരികൾക്ക് പിന്നിൽ നടന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഓഹരികൾക്ക് ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന്റെ തുടക്കം എന്നോണമാണ് ഇന്നലെ ഈ കണ്ടുകൾ ഈ കണ്ട ഷെയറുകളിൽ കണ്ട ഉയർച്ച എന്ന് പറയുന്നത് മിനിഞ്ഞാന്നുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എം സി എക്സിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് ഒരു ഫിഗേഴ്സും ഐ സി ഐ എക്സിനെ ചെറിയ രീതിയിലെങ്കിലും ബാധിക്കുന്ന ഒരു കാര്യവുമാണ് പുറത്തു വന്നതെന്ന് അതായത് പവർ ഫ്യൂച്ചർ ട്രേഡിങ്ങുകൾ എനി ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എം സി എക്സിൽ ട്രേഡ് ചെയ്യപ്പെടും എന്നും അതിൻ്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ എം സി എക്സിൽ കൂടുതലായിട്ട് ട്രേഡുകൾ നടക്കാനുള്ള സാധ്യതകളുമാണ് കണ്ടത് അതുകൊണ്ടാണ് എം സി എക്സിന് കൂടുതൽ ബെനിഫിറ്റായിട്ട് ഞങ്ങളത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ കോൺട്രാക്റ്റുകൾ എം സി എക്സിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഐ എ എക്സ് പ്ലാറ്റ്ഫോമിൽ ട്രേഡുകൾ കുറയും എന്ന രീതിയിലാണ് അത് അനു അനു വ്യാനിക്കപ്പെട്ടത് ആ ഒരു സർക്കുലർ വന്നിരിക്കുന്നത് അതിൻ്റെ പ്രസക്തി ഇന്നും ഉൾക്കൊള്ളുന്നു പക്ഷേ അതിനോട് അഡീഷണായിട്ട് ചില പോയിന്റുകൾ കൂടി പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അതായത് ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എം സി എക്സിലാണ് കോൺട്രാക്റ്റുകൾ ട്രേഡ് നടക്കുക എങ്കിലും അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഐ എക്സിൽ തന്നെയായിരിക്കും നടക്കുക എന്നുള്ളതാണ് അതായത് പവർ കോൺട്രാക്ടറുടെ സ്പോട്ട് കോൺട്രാക്റ്റുകളും അതുപോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്ടറുടെ സെറ്റിൽമെൻറ്റും നടക്കുന്നത് ഐ എക്സിൽ മാത്രമായിരിക്കും ഫ്യൂച്ചർ ട്രേഡുകളുടെ കോൺട്രാക്റ്റുകൾ നടക്കപ്പെടുന്നത് എം സി എക്സിലായിരിക്കും അതുകൊണ്ടാണ് അത്ര നമ്മൾ വിചാരിച്ച പോലുള്ള ഒരു നെഗറ്റീവ്സം ഇന്നത്തെ സർക്കുലറോട് കൂടി ഇന്നത്തെ സർക്കുലർ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്തപ്പോഴാണ് അഡീഷണൽ സർക്കുലർ എനക്സ്റ്ററായിട്ട് അവർ പുറത്തേക്ക് വിട്ടത് അതിലാണ് ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി ഇന്നലെ കണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മൊമെന്റിനുള്ള കാര്യം വേറൊന്നാണ് അത് ഇന്ത്യൻ പവർ എൻ്റെ എക്സ്ചേഞ്ചിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് പറയുന്ന ഐഇ എക്സ് എന്ന് പറയുന്ന ഓഹരിയെ റീറേറ്റിങ്ങിന് തന്നെ ഭാഗമായേക്കാവുന്ന ഒരു കാര്യമാണ് അതായത് മാർക്കറ്റ് ബേസ് ഇക്കണോമിക് ഡിസ്പാച്ച് എം ബി ഇ ഡിയുടെ ഫസ്റ്റ് ഫേസ് നടക്കാം നട ഫസ്റ്റ് ഫേസ് നടപ്പാക്കാനുള്ള ആദ്യ സംരംഭമാണ് ഈ ഒക്ടോബർ ഈ ഏപ്രിൽ ഒന്ന് മുതൽ അവർ തയ്യാറാക്കുന്നത് അതായത് ഓരോ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഇപ്പം കേരളയിലാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുണ്ട് അവർ ഒരു ഡിസ്കോം അതായത് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുമായിട്ട് അവർ അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് അതിപ്പം എൻ ടി പി സി ആയിരിക്കാം അല്ലെങ്കിൽ പവർ ഗ്രിഡ് ആയിരിക്കാം അങ്ങനെ ഏതോ കമ്പനികളുമായിട്ട് സെൻട്രൽ പ്ലേസ് ആയിട്ടുള്ളൊരു കമ്പനികളുമായിട്ട് ഇത്ര കറണ്ട് അല്ലെങ്കിൽ ഇത്ര വൈദ്യുതി ഇത്ര ഇലക്ട്രിസിറ്റി നമ്മൾ വാങ്ങിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു കരാറുണ്ട് അത് ആ ഒരു കമ്പനിയുമായിട്ടാണ് ഒരു സാധാരണ സർക്കാർ സ്റ്റേറ്റ് സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഏർപ്പെടുന്നത് ഇതിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് വലിയ പങ്കില്ല അപ്പോൾ ആ ഇപ്പോൾ ഈ കേരള എന്ന് പറയുന്ന ഒരു കമ്പനി എൻ ടി പി സിയുമായിട്ടാണ് കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എൻ ടി പി സിക്ക് ഇപ്പോൾ നമ്മൾ കരാർ ഏറ്റിരിക്കുന്നത് തമിഴ്നാട്ടിലെ എൻ ടി പി സിയുടെ പ്ലാന്റുകളിലാണെങ്കിൽ ആ പ്ലാന്റിൽ നിന്നും ഇത്ര വൈദ്യുതി നമ്മൾ വാങ്ങിച്ചു കൊള്ളാം എന്നുള്ള കരാറിലാണ് കേരള ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് പക്ഷേ ആ ഒരു പറയുന്ന പവർ പ്ലാന്റിൽ എൻ ടി പി സിക്ക് നമുക്ക് തരാൻ വിചാരിച്ചത്ര പവർ ഇല്ല എങ്കിൽ പവർ ഷോർട്ടേജ് വരുന്നു നമുക്ക് പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരുന്നു നമ്മളെ സാധാരണ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പവർ ഷോർട്ടേജ് വരുമെന്നുള്ള കാര്യം നേരമടിച്ച് എൻ ടി പി സിയുടെ ആന്ധ്രയിലുള്ള മറ്റൊരു പ്ലാന്റിൽ എക്സസ് പ്ലാന്റ് എക്സസ് പർച്ചേസ് എക്സസ് പവർ വരികയാണെങ്കിൽ അത് അവിടുന്ന് കേരളത്തിന് സപ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പോഴില്ല കാരണം കേരള ഗവൺമെൻറ് ഏർപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള എൻ ടി പി സിയുടെ പവർ പ്ലാന്റുമായിട്ടാണ് പവർ പർച്ചേസ് അഗ്രിമെൻ്റ് പി എസ് സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ ടി പി സിക്ക് ആന്ധ്രാപ്രദേശിലുള്ള പ്ലാന്റിൽ നിന്നും കേരള സർ ഈ പറയുന്ന പവർ സപ്ലൈ ചെയ്യാനുള്ള പവർ ഇപ്പോഴത്തെ നിലവിൽ ഇല്ല ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് വരാൻ പോകുന്ന സിറ്റുവേഷൻ വേറെയാണ് അതായത് ഇപ്പോൾ എൻ ടി പി സിക്ക് ഐ എക്സിൻ്റെ കോൺട്രാക്റ്റുകളിൽ പവർ ട്രേഡിംഗ് അഗ്രിമെൻറ്റുകൾ വിൽക്കാം അതായത് എൻ ടി പി സിയെ സംബന്ധിച്ചിട്ട് ഏതൊക്കെ പ്ലാന്റുകളിൽ എത്രയൊക്കെ പ്ലാന്റുകൾ എത്രയൊക്കെ പവർ എക്സസ് വരുന്നു ആ പവറുകൾ ഐ എക്സിനെ അതായത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ചിനെ അറിയിക്കാം അവിടെ അത് ട്രേഡ് ചെയ്യപ്പെടും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് അവർക്കാവശ്യമുള്ള പവർ ഐ എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്നും ഏത് കമ്പനികളുടെ അടുത്തു നിന്നും വാങ്ങാനുള്ള അധികാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇനി വരാൻ പോകുന്നത് ഇപ്പം കമ്പനികളുമായി കരാറിൽ ഏർപ്പെടുത്തി അതാത് പ്ലാന്റുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഇനി ഐ എക്സിൻ്റെ പ്ലാറ്റ്ഫോമിലായിരിക്കും ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിസ്കോമുകളും അതായത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും പറയുന്ന എനർജി കമ്പനികളും വരാൻ പോകുന്നത് അവിടെ നിന്ന് നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം എവിടുത്തെ ഏത് കമ്പനിയുടെ പവറാണോ ഇപ്പോൾ വളരെ ചീപ്പായിട്ട് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഏത് കമ്പനിക്കാണോ ആവശ്യം അപ്പോൾ അവിടുത്തെ കണക്ടിവിറ്റി പവർ ഗ്രിഡ് ഗ്രിഡിൻ്റെ ഒക്കെ നോക്കിയിട്ട് നമ്മുടെ സർക്കാരിന് ഏത് പവർ കമ്പനികളിൽ നിന്നും പവർ സ്വീകരിക്കാം ചെറിയ കോസ്റ്റിലുള്ള പവറുകൾ നമ്മുടെ പൈസയ്ക്ക് പൈസക്കനുസരിച്ച് ഇപ്പോൾ ഓഹരികളൊക്കെ പോലെ തന്നെ പവറും ഐ എക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുമെന്നുള്ളതാണ് അത് സർക്കാരിന് മാത്രമല്ല അതുപോലെ തന്നെ കമ്പനികൾക്ക് വാങ്ങാം ഈ പറയുന്ന പവർ പ്രൊഡ്യൂസിങ് കമ്പനികൾക്ക് അവരുടെ പവർ എക്സ്ചേഞ്ചുകൾ വിൽക്കാനുള്ള ഒരു അവസരവും കിട്ടുന്നു അതായത് കൂടുതലായിട്ട് വോളിയം ഐ എക്സ് കോൺട്രാക്ട് അല്ലെങ്കിൽ ഐ എക്സ് പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പോകുന്നതാണ് പവർ കമ്പനികൾ വരാൻ പോകുന്നു സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ അവിടെ വരാൻ പോകുന്നു പർച്ചേസ് അഗ്രിമെൻ്റുകൾ സൈൻ ചെയ്യാൻ പോകുന്നു വാങ്ങുന്നു അതായത് നമ്മൾ കേരള ഗവൺമെൻറ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം എൻ ടി നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ നമ്മൾ പവർ ഗ്രിഡിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ നെൽവേലി ലിഗ്രാൻ കോർപ്പറേഷനിൽ നിന്നായിരിക്കും അങ്ങനെ ഏത് തരത്തിലുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളായാലും അങ്ങനെയുള്ള പല കമ്പനികളിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ചീപ്പ് പവർ നമുക്ക് ഈ ഐ എക്സിൻ്റെ പ്ലാറ്റ്ഫോം വഴി വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ അനുമാനം കണക്കാക്കുന്നത് അപ്പോൾ ഇതുവഴി ഐ എക്സിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് കാരണം അവിടെ ട്രേഡ് വോളിയം കൂടാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്പോട്ടിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും ഒക്കെ കോൺട്രാക്ട് സെറ്റിൽമെൻറ്റിന് നടക്കാൻ പോകുന്ന ഐ എക്സിലാണ് ഇത് ആദ്യത്തെ ഫേസ് ആണ് ഇതിലാദ്യമായിട്ട് എൻ ടി പി സിയുടെ പവർ മാത്രമാണ് ഐ എക്സിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത് ഇതിൻ്റെ അനുസരിച്ചിട്ടാണ് മറ്റ് കമ്പനികളുടെ പവർ കമ്പനികളുടെയും കൂടി പവർ കോൺട്രാക്റ്റുകൾ ഐ എക്സിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഐ എക്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട സെഗ്മെൻ്റ് ആണ് ഐ എക്സിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഐ എക്സിൻ്റെ ഒരു പ്രധാന മാർക്കറ്റ് സെഗ്മെൻ്റ് ആണ് ഡേ എഹെഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നാളെ ആവശ്യമുള്ള ഒരു പവർ എത്രയാണോ നമുക്ക് എത്ര ഗിലോ വോട്ടാണോ അല്ലെങ്കിൽ നമുക്ക് എത്ര മെഗാ പവർ കൺസംഷനാണ് ആവശ്യം അത്രയും ഡിമാൻഡ് നമുക്ക് ഇന്ന് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ നിങ്ങളൊരു പവർ കമ്പനിയായി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇത്ര എക്സ്ട്രാ പവർ പ്രൊഡക്ഷൻ ഉണ്ട് അത് എനിക്ക് നാളെ ഇത്ര മെഗാവാട്ട് വിൽക്കാൻ പറ്റും എന്നുള്ളത് ഇന്ന് തന്നെ എനിക്ക് എക്സ്ചേഞ്ചിനെ അറിയിക്കാവുന്നതാണ് അപ്പോൾ അത് എക്സ്ചേഞ്ചിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് ഏതൊക്കെ പോളിൽ നിന്നും എത്രയൊക്കെ കറണ്ട് അല്ലെങ്കിൽ എത്രയൊക്കെ വൈദ്യുതി ഇത്രയൊക്കെ പൈസ വരാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റുകൾക്കും ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്കും അതുപോലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കമ്പനികൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതൊക്കെ പൊള്ളും എത്രയൊക്കെ പൈസ ഒക്കെ എത്ര അപ്പോൾ ചീപ്പ് പവർ സെലക്ട് ചെയ്യാൻ അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് റിന്യൂവൽ എനർജി കമ്പനികളെ സംബന്ധിച്ചിട്ടും ഇത് പോസിറ്റീവായിട്ട് വന്നേക്കാം കാരണം റിന്യൂബൽ എനർജി കമ്പനികളുടെ കോസ്റ്റ് നിങ്ങൾക്കറിയാം പവർ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ് അപ്പോൾ ഈ കമ്പനികളുടെ പവർ കൂടി ഐ പ്ലാറ്റ്ഫോമിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ചെറിയ കോസ്റ്റിൽ പവർ സപ്ലൈ ലഭ്യമാകും കമ്പനികളെ സംബന്ധിച്ചിട്ട് ഏറ്റവും ചെറിയ കോസ്റ്റിൽ പവർ ഐ എക്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ പവർ ഡി പ്രൊഡ്യൂസിങ് കമ്പനികളെ സംബന്ധിച്ച് പവർ ജനറേറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് അവരുടെ എക്സസ് പവറിനെ സർപ്ലസ് പവറിനെ ആർക്കും കൊടുക്കാൻ സാധിക്കാത്ത ഒരു അവസരം ഉണ്ടായിരുന്നു ചിലപ്പോൾ എൻ ടി പി സിയുടെ ഹിമാചൽ പ്രദേശ് പ്ലാന്റിൽ കൂടുതൽ പവർ പ്രൊഡക്ഷൻ വരുന്നു അത് കേരളവുമായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നു അങ്ങനെ അവസ്ഥ വരുന്നു അതുകൊണ്ട് വെറുതെ ആ പ്രൊഡക്ഷൻ എക്സസ് വെറുതെ നിൽക്കുന്ന ഉണ്ടായിരുന്നു ഇതുവഴി ആവശ്യക്കാർക്ക് അടുത്തടുത്ത കണക്ടിവിറ്റി അനുസരിച്ച് ഗ്രിഡ് കണക്ടിവിറ്റി അനുസരിച്ചിട്ട് അടുത്തടുത്തുള്ള സ്റ്റേറ്റ് ഗവൺമെൻ്റുകൾക്ക് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ഉറപ്പുവരുത്താൻ സപ്ലൈ പറ്റുമെന്നുള്ളതാണ് ഇപ്പം ബോംബെ പോലുള്ള മഹാനഗരങ്ങളിലൊക്കെ പവർ കട്ടുകളും മറ്റും വരുന്നത് ഇങ്ങനെയുള്ള പവർ ഷോർട്ടേജിൻ്റെ ഭാഗമാണ് ി അതൊരു അൺഇൻറപ്റ്റഡ് സപ്ലൈ പവർ അതായത് വൺ ഇന്ത്യ വൺ നേഷൻ അതായത് വൺ നേഷൻ വൺ പവർ അല്ലെങ്കിൽ വൺ താരിഫ് എന്നുള്ള രീതിയിലേക്ക് പവർ കൂടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിഷ്യറി ആയിട്ട് വർത്തിക്കാൻ പോകുന്നത് ഐ എക്സ് തന്നെയാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നമ്മൾ നിൽക്കാതെ മാർക്കറ്റ് ഔട്ട്ലുക്കിലും മറ്റുള്ള വീക്കിലി അനാലിസിസിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റോക്കായിരുന്നു അപ്പം ഈ ഒരു പുഷു കൂടി വന്നതോടുകൂടി തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇനി അടുത്തുതന്നെ റീറേറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ബ്രോക്കിംഗ് ഫേമുകളും എഫ് ഐ ഐസുകളൊക്കെ ഈ സ്റ്റോക്കിനെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിക്കുക ഐ ഇ എക്സ് എന്ന് പറയുന്ന ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് പറയുന്ന മറ്റൊരു എനർജി എക്സ്ചേഞ്ച് നമുക്കില്ല ഇതൊരു മോണോപ്പിളി ബിസിനസ്സാണ് സി ഡി എസ് എൽ പോലെ ഐ ആർ സി ടി സി പോലെ ഒരു പ്രധാനപ്പെട്ട മോണോപ്പൊളി ബിസിനസ്സാണ് ഐഇക്സ് എന്ന് പറയുന്നത് അപ്പം ഇനി അങ്ങോട്ട് നമ്മളിതിനെ നോക്കേണ്ടതായിട്ടുണ്ട് എന്ന് വെച്ച് തിങ്കളാഴ്ച മുതൽ ഇനിയിപ്പോൾ ഈ സ്റ്റോക്ക് ഒരു അഞ്ചോ ശതമാനം ആറ് ശതമാനം കയറിയ സ്ഥിതിക്ക് ഇപ്പോൾ ഇത്രയും റാലി ചെയ്ത സ്ഥിതിക്ക് ചെറിയൊരു ഒരു ഒരു കറക്ഷൻ വന്നാൽ പോലും നമ്മളതിനെ പേടിക്കേണ്ടതായിട്ടില്ല എനിക്ക് തോന്നുന്നു ഓരോ ഡിപ്പിലും ചെറിയ 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 കോണ്ടിക്റ്റുകളായിട്ട് നമുക്കിത് വാങ്ങാൻ സാധിക്കും നാളത്തെ പോലെ ഇപ്പം എം സി എക്സ് പോലെയോ ബി എസ് സി പോലെയോ ഒക്കെയുള്ള സ്റ്റോക്കുകൾ ആയി മാറാനുള്ളൊരു സാധ്യത എൻ എസ് സിയുടെ ഐ പി ഒ വരാൻ പോകുന്നു അങ്ങനൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പ്രത്യേകിച്ചും ഒരു മോണോപ്പൊളി ബിസിനസ് എന്ന രീതിയിൽ അപ്പോൾ ഇതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും സ്വിങ് സജഷൻസ് അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഇതുപോലുള്ള വീഡിയോകളും ന്യൂസുകളും പങ്കുവെക്കുന്നതാണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാൻ താല്പര്യമുള്ളത് സംബന്ധിച്ചിട്ട് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാം ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യപ്പെടുകയും അതുവഴി നിങ്ങൾക്കിടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാൻ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും നന്ദി നമസ്കാരം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം അപ്പം Enjoy your weekend. Thank you.